ഹായ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് ഒരു കോംപ്ലക്സ് എന്താണ്, ഐ മീൻ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ്, ലിഗാൻഡ്, സെൻട്രൽ മെറ്റൽ, കൗണ്ടറയോൺസ് ഇവരൊക്കെയാണ് തിരിച്ചറിയാമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നിങ്ങൾ എൻ സി ആർ ടി ബുക്ക് വായിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ഒരു 3-4 ക്ലാസ്സിന് ശേഷം മാത്രം നിങ്ങൾ ആ ടെക്സ്റ്റ് വായിക്കുക. കാരണം ആ കറക്റ്റ് ഓർഡറിലല്ല ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4-5 ക്ലാസ്സിന് ശേഷം വായിച്ചാൽ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഇപ്പം തന്നെ നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് IUPAC നെയിമാണ് എന്ന് വെച്ചാൽ നോമൻക്ലേച്ചർ എന്ന് പറയും. കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്ക് IUPAC മുന്നോട്ട് വയ്ക്കുന്ന ചില നിയമങ്ങളുണ്ട്, ഐ മീൻ പേരുകളുണ്ട്. നമുക്കറിയാലോ ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഓഫ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അല്ലേ, കോമ്പൗണ്ടുകൾക്ക് നെയിം ചെയ്യാനായിട്ട് അവർ ചില നിയമങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ കോമ്പൗണ്ട്സിന് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് പേരിടുമ്പോൾ അതിന് IUPAC നെയിം എന്ന് പറയും അല്ലേ. അപ്പം അങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ IUPAC നെയിം എങ്ങനെ ഇടാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇതിപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഇതിൻ്റെ IUPAC നെയിം ഇടുക എന്നത് മാത്രമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റു ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു പേര്, ഒരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നെ ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, ഐസോമറിസം അവർ ചോദിക്കും, ഇതൊക്കെ നമുക്ക് പഠിക്കുകയാണ്. അപ്പോൾ നോമൻക്ലേച്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നോമൻക്ലേച്ചർ പഠിക്കാണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും പഠിച്ച് മുന്നോട്ട് പോകരുത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോമൻക്ലേച്ചർ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് നോമൻക്ലേച്ചർ ഒരുപാട് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതേപോലത്തെ കുറച്ച് നിയമങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ അറിയേണ്ടത് കുറേ ലിഗാൻഡുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. കുറച്ച് ലിഗാൻഡുകളെ പരിചയപ്പെടുക, അവരുടെ IUPACനെയും നമുക്ക് പഠിക്കണം. അത് ഭംഗിയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഈ ലിഗാൻഡുകൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ചാർജ് കൂടി അറിയണം കേട്ടോ, എങ്കിലേ നമുക്ക് പേരിടാൻ പറ്റുള്ളൂ കറക്റ്റ്. അപ്പോൾ നമുക്കറിയാം ന്യൂട്രൽ ലിഗാൻഡുകളുണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡുകളുണ്ട്, പോസിറ്റീവ് ലിഗാൻഡ്സും ഉണ്ട്. പക്ഷെ നമ്മുടെ ഡിസ്കഷനിൽ വരാത്തതുകൊണ്ട് തന്നെ ഞാനതിവിടെ പറയില്ല. ഷെൻഡർസനൊക്കെ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ ന്യൂട്രൽ ലിഗാൻഡുകളെ കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂട്രൽ ലിഗാൻഡുകൾ ദൈവരൊക്കെയാണ്. ഒന്ന് H2O, അതിന് അക്വ എന്നാണ് നമ്മൾ പറയുന്നത്. H2O ലിഗാൻഡായി വന്നാൽ നമ്മൾ അക്വ എന്ന് പറയണം, IUPAC നോമൻക്ലേച്ചറിൽ അക്വ എന്ന് പറയണം. NH3 വന്നാലോ അമീൻ എന്ന് പറയണം. നോക്കൂ, EM ഉണ്ട് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രസൽ ഒരു അമീൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ആ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് NH2 എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ ഒരു MA ഉള്ളൂ. ഓക്കെ, ഇത് ഇന്നോർഗാനിക്കിൽ ഒരു അമീനാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കറിയാം NH3 നമ്മൾ അമോണിയ എന്നാണ് പറയുക സാധാരണ അല്ലേ, പക്ഷെ അത് ലിഗാൻഡായിട്ടൊരു കോമ്പൗണ്ട് ചെയ്ത് വരുമ്പോൾ നമ്മളതിനെ IUPAC കൊടുക്കുമ്പോൾ അമീൻ എന്നാണ് പറയേണ്ടത്, അമീൻ. ഓക്കെ, യെസ്. CO നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ്, കാർബണിൽ എന്ന് വിളിക്കണം. NO നൈട്രോസിൽ, നൈട്രോസിൽ. ദെൻ കുറച്ച് വലിയ ഒരു ലിഗാൻഡാണ്, നോക്കൂ, NH2 CH2 CH2 NH2 അല്ലേ. ഇതിൻ്റെ IUPAC നെയിം കറക്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് പേരിടുന്ന പോലെ തന്നെയാണ്. നോക്കൂ, 2 carbon, അപ്പോൾ എത്ത്, സിംഗിൾ ബോണ്ട് AN. അമീൻ ആണ് NH2, അമീൻ എന്നുള്ള ഗ്രൂപ്പാണ്. 2 NH2 ഉണ്ടല്ലോ, ഡൈ അമീൻ, അത് 1-ാമത്തെയും 2-ാമത്തെയും കാർബണിലാണ്. ഈഥേൻ 1,2-ഡയമീൻ. ഇതൊരു കോമൺ നെയിം ഉണ്ട്, എത്തിലീൻ ഡയമീൻ. പലപ്പോഴും ഒരു കോമൺ ഉപയോഗിക്കും ചില സമയങ്ങളെങ്കിലും. അവർ നമ്മളോട് ചില ഓർഗാനിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പേര് പറയുമ്പോൾ അവർ ചിലപ്പോൾ എത്തിലീൻ ഡയമീൻ എന്നൊക്കെയാണ് പറയുക. ശരിക്കും അതിൻ്റെ IUPAC എന്നാണ് ഈഥേൻ 1,2-ഡയമീൻ എന്നാണ്. ഇനി നോക്കൂ, അതിൻ്റെ ഷോർട്ട് ഫോം EN എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ EN എന്നേ കാണുള്ളൂ, ഈ മൊത്തം ഫോമിൽ എഴുതിയിട്ടുണ്ടാവില്ല, EN എന്നേ കാണുള്ളൂ. ഞാനും ഇനി EN എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ EN എന്ന് വെച്ചാൽ ആരാണ്, ഈഥേൻ 1,2-ഡയമീൻ ആണ്. ഓക്കെ, ദെൻ വേറെ ഒരാൾ, ഇത് ഫോസ്ഫറസ് ആണ്, C6H5 thrice, ഒരു ബെൻസീൻ റിങ്ങ് 3 നിൽക്കുകയാണ് ഫോസ്ഫറസിന്. C6H5 thrice, ഇതിന് C6H5 എന്ന ഫിനായൽ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. വെച്ചാൽ ബെൻസിൻ ഒരു H കുറഞ്ഞാൽ, ബെൻസീൻ C6H6 ആണെന്നറിയാലോ, അല്ലെ, H കുറഞ്ഞാലാണ് C6H5 ആവുന്നത്, അതിനെ ഫിനാൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും നമ്മൾ. അത് പ്രകാരം ഇതിനെ ചിലപ്പോൾ നമ്മൾ PPH3 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ PH മീൻസ് ഫിനാൽ ഗ്രൂപ്പ്, വെച്ചാൽ C6H5. അതിൻ്റെ പേര് നോക്കൂ, ട്രൈ ഫിനൈൽ ഫോസ്ഫൈൻ. ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പേരെന്തായാലും എന്താണ്, ട്രൈ ഫിനൈൽ ഫോസ്ഫൈൻ. ഇതിൽ ഈവരൊക്കെ അക്വ, അമീൻ,
കാർബോണിൽ നൈട്രോസിൽ അല്ല ഇതേ വൺ ടു ഡൈം വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും വരുന്ന ന്യൂട്രൽ ആയിട്ടുള്ള എന്താണ് ലിഗാൻഡുകളാണ്. നിങ്ങൾ എപ്പോഴും ധരിക്കുന്ന കാര്യം എന്താണെന്ന് പറയൂ, സി ഒ, അതിൻ്റെ പേര് കാർബണിൽ നിന്നാണ്, മാത്രമല്ല അതിന് ചാർജ് ഇല്ല, ന്യൂട്രൽ ലിഗാൻഡാണ്. അതിനൊക്കെ ന്യൂട്രലാന്ന് പ്രത്യേകം ഓർത്തിരുന്നോ കേട്ടോ. യെസ്, ദെൻ നമ്മളിനി ആനയോണിക് ആയ കുറച്ച് ലിഗാൻഡുകൾ പരിചയപ്പെടാൻ പോകണം. ആനയോണിക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡുകൾ. ഓക്കെ, യെസ്, ആനയോണിക് ലിഗാൻഡ്സ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ലിഗാൻഡുകൾ പരിചയപ്പെടുമ്പോൾ നെഗറ്റീവ്ലി ചാർജിലാണ് അവരെന്ന് അറിയണം. ഒപ്പം തന്നെ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കൂടെ, ചിലപ്പോൾ 1- ആവാം, ചിലപ്പോൾ 2- ആവാം. ഇത് നോക്കൂ, Cl-, ക്ലോറിഡോ. നമ്മൾ സാധാരണ ക്ലോറൈഡ് എന്ന് പറഞ്ഞ ആളാണ്, പക്ഷെ Cl- ലിഗാൻഡായി വന്നാൽ ക്ലോറിഡോ എന്ന് പറയണം. ബ്രോമിഡോ. അപ്പൊ F- ആണെങ്കിലോ ഫ്ലൂറിഡോ, I- ആണെങ്കിലോ അയോഡിഡോ. ഇവിടെ എഴുതിയിട്ടില്ല, അങ്ങനെ ആയിരിക്കും അറിയാലോ അല്ലെ. OH- ഹൈഡ്രോക്സോ. Cn- സയനോ. ഇതൊന്നും മറച്ചിട്ടാലോ Nc- ഐസോസയനോ. മറച്ചിടുമ്പോ ഐസോസയനോ. എന്താണ് ഈ മറച്ചിട്ട് നമുക്ക് ഉദ്ദേശിക്കണേ? Cn- എഴുതുമ്പോ ഈ കാർബൺ ആണ്, ഇത് ലിഗാൻഡ് ആണല്ലോ, ഈ കാർബൺ ആണ് സെൻട്രൽ മെറ്റൽ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. Nc- എഴുതുമ്പോഴോ നൈട്രജൻ ആയിരിക്കും സെൻട്രൽ മെറ്റൽ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. അറിയാലോ ലിഗാൻഡുകൾ മെറ്റലായിട്ട് സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുന്നു. ഓക്കെ, ശരി. അപ്പോൾ Cn- സയനോ, ആ തിരിച്ചിട്ടാൽ ഐസോസയനോ. അതേപോലെ നോക്കൂ, തയോസയനൈറ്റോ. SCN- തയോസയനൈറ്റോ. അത് മറിച്ചിട്ടാലോ NCS- ഐസോതയോസയനൈറ്റോ. വളരെ ഫേമസ് ആയിട്ടവരല്ല. ദെൻ നോക്കൂ, NO2 നൈട്രിറ്റോ എൻ. ഒരു ഹൈഫൻ ഇട്ട് എൻ എഴുതണം കേട്ടോ, നൈട്രിറ്റോ എൻ. ഇതിൽ ഒരു ഓ മാത്രം പ്രതികരണമാണ്, ONO-. നോക്കുന്നു, മൊത്തത്തിൽ മറച്ചിട്ടിട്ടില്ല കേട്ടോ, ഒരു ഓ മാത്രം പ്രതികരിക്കുക. അപ്പോൾ ONO-. ചാർജിന് വ്യത്യാസമൊന്നുമില്ല, പേരെന്താ, നൈട്രിറ്റോ ഓ. അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടോ നിങ്ങൾക്ക്. ഇവിടെ എൻ ആദ്യം കെടുക്കുമ്പോൾ എൻ വഴിയാണ് സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക ഈ ലിഗാൻഡ്. അപ്പോൾ നൈട്രിറ്റോ എൻ എന്ന് പറയണം. ഇനി ഓ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഈ ഓക്സിജൻ വഴിയാണ് സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് നൈട്രിറ്റോ ഓ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി NO3-. നോക്കൂ, 3 ആണ് കേട്ടോ, അത് നൈട്രേറ്റോ ആണ്, നൈട്രേറ്റോ. ഇവരൊക്കെ നെഗറ്റീവ് ചാർജ് ഉള്ള, ഐ മീൻ ഒരു നെഗറ്റീവ് ചാർജ് മാത്രമല്ല ലിഗാൻഡാണ്. SCN- മാത്രമല്ല, SCN- കൂടി പഠിക്കണം, ഒരു മൈനസ് ഉള്ളൂ എന്ന് അറിയണം. അത് നമുക്ക് ആവശ്യമുണ്ട്. പേരെന്താ, തയോസയനേറ്റോ. ആ മറിച്ചിട്ടല്ലോ NCS- ഐസോ തയോസയനേറ്റോ. NO2-, ആ അത് നൈട്രിറ്റോ എൻ ആണ്. ONO- നൈട്രിറ്റോ ഒ ആണ്. NO3- ആണെങ്കിലോ നൈട്രേറ്റോ ആണ്. ഇനി 2- ചാർജുള്ള കുറച്ച് ലിഗാൻഡുകൾ പരിചയപ്പെടാം. SO4-, സൾഫേറ്റോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, എപ്പോഴും ആവശ്യമില്ല കേട്ടോ. CO3-, കാർബണേറ്റോ. C2O4-, ഓക്സലേറ്റോ. ഒരു ഓർഗാനിക് കോമൺ ഉണ്ട്, ഓക്സാലിക് ആസിഡ്. അതിൽ നിന്ന് 2H+ പോയിട്ടുണ്ടായ ആളാണ് ഇയാൾ. C2O4-, ഓക്സലേറ്റോ. അങ്ങനെ ഓക്സ് എന്ന് എഴുതാറുണ്ട്. അപ്പം ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ ടെക്സ്റ്റിലൊക്കെ ഓ എക്സ് എന്ന് കണ്ടാൽ എന്താണത്, നമ്മുടെ ഓക്സലേറ്റോ ആണ്, C2O4-. ഈ രണ്ട് പേരെയും തെറ്റിക്കരുത്. ഇത് CO3-, ഇത് C2O4. ഒരു കാർബണും കൂടിയുണ്ട്, ഒരു ഓക്സിജനും കൂടി. ചാർജ് രണ്ടും 2- തന്നെയാണ്. അപ്പോൾ ഇനി CO3 എന്ന് മാത്രം പഠിച്ച പറയാം, CO3-, എന്ന് അറിയണം കാർബണേറ്റോ. C2O4-, ഓക്സലേറ്റോ. SO4-, അപ്പോൾ ഇവരൊക്കെ നെഗറ്റീവ്ലി ചാർജ്, ആനയോണിക് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജ്ഡായിട്ടുള്ള ലിഗാൻഡുകളാണ്. ഇനി ഒരു വലിയ ലിഗാൻഡ് കൂടി അറിയണം, നെഗറ്റീവ്ലി ചാർജ് ചെയ്യണം, കുറച്ച് വലുതാണ്. അതിന് വലിയൊരു പേരൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചോളോ, നമുക്ക് പിന്നീട് വേറൊരു ഡിസ്കഷനിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ള ഒരാളാണ്. ഇത് നോക്കൂ, CH2 bond CH2. യെസ്, എത്തിലീൻ എന്നാണ് ഇതിൻ്റെ കോമൺ നെയിമിൽ പറയുക ഈ ഗ്രൂപ്പിന്. IUPAC അറിയാലോ, രണ്ട് കാർബണത്തെ സിംഗിൾ ബോണ്ടിന് ഈഥേൻ എന്ന് പറയും അല്ലേ. ആ കോമൺ നെയിമിൽ എത്തിലീൻ എന്ന് പറയാണ്. ഇതിൻ്റെ കോമൺ നെയിമാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ പറയണേ കേട്ടോ, എത്തിലീൻ എന്നാണ്. ഓക്കെ, യെസ്. ഇവിടെ ഒരു എൻ എഴുതി കേട്ടോ, ഒരു അമിനോ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഇത് എത്തിലീൻ ഡൈ അമീനായി, ഡൈ അമീനായി. എന്നിൻ്റെ വാലൻസി കറക്റ്റ് ആയിട്ടില്ല കേട്ടോ, ആക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇത് നോക്കൂ, CH3COOH എന്ന് കേട്ടിട്ടുണ്ടാവും, അസെറ്റിക് ആസിഡ് എന്ന് പറയും. പ്ലസ് ഉണ്ടോ, അസെറ്റിക് ആസിഡ്, CH3COOH, അസെറ്റിക് ആസിഡ്. ഇതിലെ ഒരു H+നെ ഞാനെടുത്ത് കളയണം. H+ പോയാൽ അവിടെ ഒരു മൈനസ് ചാർജ് വരും. ഇതിൻ്റെ പേരെന്താന്ന് അറിയോ, അസെറ്റേറ്റ്. CH3COO-. എന്താ അതിൻ്റെ പേര്? അസെറ്റേറ്റ് എന്നാണ്. CH3COO-, അസെറ്റേറ്റ്. ഈ അസെറ്റേറ്റ് എന്നുമായി കൂടിച്ചേരാണ്. നിലവിലെ ആൾ ആരാണ്? എത്തിലീൻ ഡൈ അമീനാണ്. ഓക്കെ, ആ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതാം. ഇതിൻ്റെ പേര്
എത്തിലീൻ ഡൈ അമീൻ എന്നാണ്, ഡൈ അമീൻ എന്നാണ്, ഡൈ അമീൻ. നോക്കൂ, ഓർഗാനിക് ആണ്, അമീൻ ഒരു എമ്മുള്ളൂ കേട്ടോ. എത്തിലീൻ ഡയമീൻ. ഇത് നോക്കൂ, ഇത് അസറ്റേറ്റ് ആണല്ലേ. ഇതിൽ അതായത് ഇവിടെ നിന്ന് ഒരു എച്ചിനെ കളഞ്ഞിട്ട് അതിനെ സി എച്ച് ഇതൊരു സി എച്ച് ഇട്ട് ആക്കി കേട്ടോ, ടി എന്നുമായി ബോണ്ട് ചെയ്യുകയാണ്. ഇതിൽ വാലൻസി കറക്റ്റ് ആവുള്ളൂ. ഇവിടെ ഒരെണ്ണം കൂടി എഴുതുകൂട്ടി, ഇതേ അസറ്റേറ്റ് ഒരെണ്ണം കൂടി എഴുതാണ്. യെസ്. ഇപ്പുറത്തും ഇതേപോലെ ഞാൻ രണ്ട് അസറ്റേറ്റുകൾ പിടിപ്പിക്കുകയാണ്. സി എച്ച് ടു സി ഓ മൈനസ്, ഒരു എച്ച് കളഞ്ഞിട്ട് ബോണ്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ എന്താ വരിക നോക്കൂ, സി എച്ച് ടു സി ഒ മൈനസ് ബോണ്ട് ചെയ്തു. സി എച്ച് ടു എസ് സി ഒ മൈനസ് കംപ്ലീറ്റ് ആയിട്ടോ. നാല് നെഗറ്റീവ് ചാർജുള്ള വലിയൊരു ലിഗാൻഡ് ആണ്, ഇതൊരു ലിഗാൻഡ് കേട്ടോ. അതിൽ നാല് നെഗറ്റീവ് ചാർജ് ഉണ്ട്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് എന്നാണ് പേര്. ആ ടെട്ര എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ, കാരണം ആ നാല് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ്. എത്തിലീൻ ഡയമീൻ, ഐ മീൻ അസറ്റേറ്റ് ഗ്രൂപ്പ് നാലെണ്ണം ഉള്ളതുകൊണ്ടാണ്. എന്ത്, ടെട്ര അസറ്റേറ്റ് എന്ന് വന്നു. അപ്പൊ എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്, നാല് അസറ്റേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നാല് മൈനസ് ഉണ്ട്. ഓക്കെ, എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ്. സ്പേസ് ഒന്നും വേണ്ട, നേരെ എഴുതാം കേട്ടോ. ടെട്രാ അസറ്റേറ്റ്, ടെട്രാ അസറ്റേറ്റ് ഷോർട്ട് ഫോം ഉണ്ട്. ഇ ഡി ടി എ ഫോർ മൈനസ്. എന്താ ഫോർ മൈനസ് വരാൻ കാരണം, നാല് മൈനസ് ഉണ്ട് അതിൽ. ഇപ്പൊ ഇ ഡി ടി എ ഫോർ മൈനസ് അല്ലെ, ഇ ഡി ടി എ എന്നൊക്കെ കേൾക്കാം. എന്താ അത്, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലിഗാൻഡാണ്. ഓക്കെ, അപ്പോൾ കുറേ ലിഗാൻഡുകൾ എഴുതിയിട്ടുണ്ടല്ലേ, ഇതിൻ്റെയൊക്കെ പേരറിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരാൾ ഒഴിവാക്കാം, ബാക്കിയുള്ള എല്ലാവരുടെയും പേരറിഞ്ഞാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓർഗാനിക്, ഐ മീൻ ഒരു ഒരു കോംപ്ലക്സിന്, കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഭംഗിയായിട്ടൊരു ഐ യു പി സിനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഈ പേരുകൾ നിങ്ങൾ പഠിക്കുക, അതിനുശേഷം മാത്രം ഇനി അങ്ങോട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ കാണുക. അതല്ലാണ്ട് വെറുതെ കണ്ടുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അപ്പോൾ ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് ഭംഗിയിൽ നോട്ട് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എടുക്കുന്നത് വെറുതെ ഒരു ഉപയോഗം ഉണ്ടാവില്ല അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കൂ, സൂപ്പറായി പഠിക്കൂ, അതിനുശേഷം മാത്രം ബാക്കിയാണ് കേട്ടോ. ഇതേപോലെ ഭംഗിയായിട്ട് നിങ്ങൾ എഴുതിയെടുത്തോളോ. ഓക്കെ, നിങ്ങൾ ലിഗാൻസിൻ്റെ പേരെല്ലാം നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഐ മീൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നെയിം ചെയ്യാം, ഐ യു പി എസിനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലിഗാൻസിൻ്റെ ഐ യു പി എസിനെയും നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അല്ലെ ഫോളോ ഉണ്ട് ഒരു കാര്യമില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ലിഗാൻസിൻ്റെ ചാർജും പേരും നന്നായിട്ട് പഠിക്കുക. ശരി, ദെൻ നമ്മൾ കുറച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഓരോ കോമ്പൗണ്ട്സ് നെയിം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നിയമം നിങ്ങൾക്ക് പഠിക്കേണ്ടാവും. ഇത്രയും കോമ്പൗണ്ടുകൾ നെയിം ചെയ്ത് കഴിയുമ്പോൾ, ഐ പി എസിനെ കൊടുത്തു കഴിയുമ്പോൾ, നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഏത് കോമ്പൗണ്ടും നെയിം ചെയ്യാൻ കഴിയും. ഓക്കെ, അതല്ലാതെ എല്ലാ ഇ പി സി നിയമം നമുക്ക് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാ നിയമങ്ങളും പഠിക്കൽ ഒരുപാട് അവേഴ്സ് നമുക്ക് വേണ്ടി അതൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂല് ഉള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏത് കോമ്പൗണ്ട് നെയിം ചെയ്യാനായിട്ട് ഇത്രയും കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ധാരാളമാണ്. ഓക്കെ, ഏറ്റവും സിമ്പിളിൽ നിന്ന് തുടങ്ങാം. പ്ലാറ്റിനം എൻ എച്ച് ത്രീ ട്വൈസ് സി എൽ ടു, ഇതാണ് സംഭവം. ഓക്കെ, അതൊരു കോംപ്ലക്സ് ആണ്. നമുക്കറിയാം ഇത് സെൻട്രൽ മെറ്റൽ ആണ് ആദ്യം എടുക്കുന്ന ആളല്ലേ. ഇവരെല്ലാം എന്താണ്, ലിഗാൻഡുകളാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ ഈ സെൻട്രൽ മെറ്റലിലെ ചാർജ് കണ്ടുപിടിക്കാൻ പോകണം. ഐ മീൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചാർജ് കണ്ടുപിടിക്കൽ. ഇവിടെ മാത്രം ഇനിയുള്ള പല ഡിസ്കഷനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് അറിയോ, നമ്മൾ ലിഗാൻഡുകളുടെ ചാർജ് ആദ്യം എഴുതി നോക്കണം. അതിൽ നിന്നാണ് സെൻട്രൽ മെറ്റലിലെ ചാർജ് കിട്ടുക. ഈ എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയിട്ടൊരു മെത്തേഡൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്ലസ് ടുവിനും പഠിക്കുന്ന വലിയ കുട്ടികളല്ലേ, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അതിന് എക്സ് വൈ ഇക്വേഷൻസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ശരി, നോക്കൂ, ഇതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് സീറോ ആണ്. അതെങ്ങനെ മനസ്സിലായി? ആ പുറമെ ചാർജ് ഒന്നും എഴുതിയിട്ടില്ല. എന്തെങ്കിലും ചാർജ് ബാക്കിയുണ്ടെങ്കിൽ പുറമെ എഴുതിയാണ്. ഇവിടെ പുറമെ ഒരു ചാർജ് ഒന്നും എഴുതി, അതുകൊണ്ട് ടോട്ടൽ ചാർജ് സീറോ ആണ്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്യുമ്പോൾ സീറോ എന്ന് കിട്ടണം. ഇനി നമ്മൾ ഉള്ളിൽ പോയിട്ട് ഓരോരുത്തരുടെയും ചാർജ് എഴുതാൻ പോകാണ് കേട്ടോ. ആദ്യം ലിഗാൻഡുകളുടെ ചാർജ് എഴുതുക, എങ്കിലേ മെറ്റലിൻ്റെ ചാർജ് കിട്ടുള്ളൂ. സി എൽ മൈനസ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ സി എൽ ടു എന്ന് പറയുമ്പോഴോ ടു മൈനസ്, രണ്ട് മൈനസ് ആയി, കാരണം രണ്ട് സി എൽ ഉണ്ടല്ലോ. അപ്പൊ ടു മൈനസ്. ശരി, അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, അപ്പൊ എൻ്റെ ചാർജ് സീറോ. നോക്കൂ, ഇനി പ്ലാറ്റിനത്തിന്റെ ചാർജ് കൂടി കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളൂ. അതിൻ്റെ കൂടി ചാർജ് എഴുതി കഴിയുമ്പോൾ
ടോട്ടൽ ഇവിടെ സീറോ വരണം. പ്ലാറ്റിനം സെൻട്രൽ മെറ്റൽ ആണല്ലോ, ഒന്നുകിൽ അത് പൂജ്യം വന്ന ചാർജിലായിരിക്കും അല്ലെങ്കിൽ അത് പോസിറ്റീവ് ചാർജിലായിരിക്കും. ഉറപ്പാണ് ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ ചാർജ് എത്ര 2+ ആണ്. എങ്ങനെയാണ് മനസ്സിലായത്? ഈ എല്ലാ ചാർജ് ആഡ് ചെയ്ത് നോക്കൂ, സീറോ വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ എഴുതി ശരിയാണ്, കാരണം ടോട്ടൽ ചാർജ് സീറോ അവിടെ വരണമെങ്കിൽ പ്ലാറ്റിനം 2+ നിൽക്കണം. അങ്ങനെ ഉള്ളിൽ നിന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കാം. 2+0, 2- ആഡ് ചെയ്തു, സീറോ വന്ന് പുറത്ത്. അപ്പോൾ ടോട്ടൽ ചാർജ് സീറോ ആക്കാൻ നോക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ പ്ലാറ്റിനം 2+ ആണെന്ന് മനസ്സിലായി. അപ്പോൾ സെൻട്രൽ മെറ്റലിലെ ചാർജ് കണ്ടുപിടിച്ചിങ്ങനെ മനസ്സിലായാലോ. ലിഗാൻഡുകളുടെ ചാർജ് എഴുതി നോക്കുക, അതിൽ നിന്ന് സെൻട്രൽ മെറ്റലിലെ ചാർജ് കിട്ടും. ഇനി സംശയമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, മുന്നോട്ട് പോകുന്നവരും കൂടുതലായിട്ട് മനസ്സിലാക്കും. ശരി, ദൻ ഞാനിനി പേരിടാൻ പോവാണ്. പേരിടുമ്പോൾ ആദ്യം ലിഗാൻഡുകളുടെ പേരാണ് പറയേണ്ടത്, അതിനുശേഷം മാത്രമേ സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഈ ലിഗാൻ്റെ പേരെന്താ? അമീൻ എന്നാണ് അല്ലേ. ഇതിൻ്റെ പേരെന്താ? ക്ലോറിഡോ എന്നാണ്. ഇത് അമീൻ, ഇത് ക്ലോറിഡോ. പക്ഷേ അമീൻ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് അമീൻ ഉണ്ടല്ലോ, അപ്പോൾ ഡൈ അമീൻ എന്ന് പറയേണ്ടി വരും. അത് ക്ലോറിഡോ പറയുമ്പോഴും ഡൈ ക്ലോറിഡോ ആൽഫബറ്റിക് ഓർഡറിലാണ് പറയേണ്ടത്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നമ്മൾ ബ്രാഞ്ചുകളുടെ പേരൊക്കെ ആൽഫബറ്റിക് ഓർഡറിലല്ലേ പറയാറ്, അതേപോലെ തന്നെ കോംപ്ലക്സസിലും ലിഗാൻഡുകളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ പറയണം. അപ്പോൾ ഇത് അമീൻ, അതാദ്യം പറയും. ഏ അല്ലേ, ദെൻ ക്ലോറിഡോ, പിന്നെ പറയും. എണ്ണം പറയണം കേട്ടോ. അപ്പം എങ്ങനെ പറയാൻ നോക്കൂ, ഡൈ അമീൻ എന്ന് പറയണം. ഡൈ അമീൻ നോക്കൂ, ഡബിൾ എം ഉണ്ട് അല്ലേ. ഡൈ അമീൻ, ദെൻ ഡൈ ക്ലോറിഡോ. ഡൈ ക്ലോറിഡോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ സ്പേസ് ഇട്ടിട്ടില്ല കേട്ടോ. ഡൈ അമീൻ, ഡൈ കണ്ടിന്യൂസ് ചെയ്തത് ലിഗാൻഡുകളുടെ പേര് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് ആൽഫബറ്റിക് ഓർഡറിൽ. എണ്ണം പറയണം കേട്ടോ, ഡൈ അമീൻ, ഡൈ ക്ലോറിഡോ. ഇനി സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയാം. പ്ലാറ്റിനം അല്ലേ, ആ സ്പേസ് ആവശ്യമില്ല. പ്ലാറ്റിനം, പ്ലാറ്റിനം എന്ന് പറയണം. പ്ലാറ്റിനം തീർന്നില്ല, ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറിൽ നമ്മുടെ സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് പറയണം. അത് 2+ നിൽക്കണേ, അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. ബ്രാക്കറ്റ് ഇട്ടിട്ട് 2 എന്ന് എഴുതുക. 2 എഴുതിയത് എങ്ങനെയാ നോക്കൂ, റോമൻ ന്യൂമറിൽ 2 കേട്ടോ. 2+ എന്നൊന്നും എഴുതണ്ട, കാരണം നമുക്കറിയാം മെറ്റൽ പോസിറ്റീവ് ചാർജിൽ നിൽക്കുള്ളൂ. പ്ലാറ്റിനം 2, ബ്രാക്കറ്റിൽ എഴുതുക കേട്ടോ, 2 എന്ന് റോമൻ ന്യൂമറിൽ എഴുതണം. പ്ലാറ്റിനം 2 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പേരിടുക? ആദ്യം സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് കണ്ടുപിടിക്കുക. എന്തിനാ ചാർജ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായില്ലേ, അവസാനം ചാർജ് പറയണം നമ്മൾ. ദെൻ ലിഗാൻഡുകളുടെ പേര് ആദ്യം പറയാം, ആൽഫബറ്റിക് ഓർഡറിൽ. എണ്ണവും പറയണം കേട്ടോ, ഡൈ ഡൈ അല്ലേ. പിന്നെ മെറ്റലിൻ്റെ പേര് പറയാം, ബ്രാക്കറ്റിൽ അതിൻ്റെ ചാർജ് റോമൻ ന്യൂമറിൽ പറയാം. സ്പേസ് ഇടേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ അടുത്ത കോമ്പൗണ്ടിലേക്ക് കിടക്കാം. നോക്കൂ, ടോട്ടൽ ചാർജ് എത്രയാണ്? 0 ആണ്, കാരണം പുറമെ ചാർജ് ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പം 0 എന്ന് മനസ്സിലായി അല്ലേ. ഇനി ഉള്ളിൽ പോയിട്ട് ചാർജ് എഴുതി നോക്ക്, അപ്പോൾ ഇതിൻ്റെ ചാർജ് കിട്ടും. ആദ്യം ലിഗാൻസിൻ്റെ ചാർജ് എഴുതണം കേട്ടോ. CO ന്യൂട്രൽ ലിഗാൻഡാണ്, അതിൻ്റെ ചാർജ് 0 ആണ്. കാർബോണിൽ ന്യൂട്രൽ ലിഗാൻഡാണ്, അപ്പോൾ CO ചാർജ് 0 ആണ്. അപ്പോൾ നിക്കലിൻ്റെ ചാർജ് എത്രയായിരിക്കും? എത്ര എഴുതിയാലും ഇവിടെ 0 ബാക്കി വരണം അല്ലേ. അപ്പോൾ നിക്കലിൻ്റെ ചാർജ് അതും 0 ആയിരിക്കും. ഇങ്ങനെയല്ലേ 0+0 സീറോയുടെ ബാക്കി വരുള്ളൂ. സിമ്പിൾ മാത്തമാറ്റിക്സ് മനസ്സിലായല്ലോ അല്ലേ. ആ അപ്പം നിക്കൽ ഇവിടെ 0 ആണ്. ഞാൻ പറഞ്ഞല്ലോ ചില കേസിൽ സെൻട്രൽ മെറ്റൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കും, അല്ലെങ്കിൽ പിന്നെ പോസിറ്റീവ് ആയിരിക്കും. ഇതേപോലെ ഇവിടെ 0 ആണ്. ഈ കാർബൺ മോണോക്സൈഡ് ലിഗാൻഡായി വന്ന് ഉറപ്പിച്ചോളോ സെൻട്രൽ മെറ്റൽ 0 എന്നുള്ള ചാർജിലാണ് നിൽക്കുന്നുണ്ടാവുക. ദെൻ ഇനി പേര് പറയാമോ? പേര് പറയുമ്പോൾ ലിഗാൻസിൻ്റെ പേരിൽ ആദ്യം പറയണ്ടേ കാർബണിൽ. ഇവിടെ ആൽഫബറ്റിക് ഓർഡർ നോക്കണ്ട, കാരണം ആകുലു ടൈപ്പ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷെ എണ്ണം പറയണം, ടെട്രാ കാർബണിൽ. ടെട്രാ 4, ടെട്രാ കാർബണിൽ, ടെട്രാ കാർബണിൽ. ദെൻ സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയാം, എൻ്റെ പേരെന്താണ്? നിക്കൽ. സ്പേസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നിക്കൽ. ദെൻ റോമൻ ന്യൂമറിൽ എന്തു പറയണം? ചാർജ് പറയണം അല്ലേ. എത്രയാണ്? 0 അല്ലേ. ആ 0 റോമൻ ന്യൂമറിൽ 0 തന്നെ എഴുതാം. ഓക്കെ, യെസ് 0. ടെട്രാ കാർബണിൽ നിക്കൽ 0. 0 ആണെങ്കിൽ 0 നിർബന്ധമായും പറയണം. ഓക്കെ, 0 എന്നെങ്ങനെയാണ് മനസ്സിലായാലോ. യെസ്, ടോട്ടൽ ചാർജ് ഇവിടെ 0 വരണം അല്ലേ. ആ അപ്പം ഇതിൻ്റെ ചാർജ് 0 എഴുതി. അപ്പം ഇത് 0 ആയാലും ഇവിടെ 0 വരുള്ളൂ. ആഡ് ചെയ്ത് നോക്കൂ, 0+0 അല്ലേ. യെസ്, സിമ്പിൾ ലോജിക്കാണ്. ദെൻ നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് കടക്കുകയാണ്. ഒരു പുതിയ നിയമം നിങ്ങളെ പഠിപ്പിക്കാണ്ട് അവിടെ. ഓക്കെ, ഈ രണ്ട് ഏകദേശം ഒരേപോലെയാണ് അല്ലേ. ഇവിടെ ഒരു പുതിയ നിയമം വരാൻ പോവാണ്. അത് കണ്ടപ്പോൾ തന്നെ ചില കാര്യങ്ങൾക്ക് മനസ്സിലായണ്ടാവും അല്ലേ. ഇത് സെൻട്രൽ മെറ്റലാണ്, ഇത് ലിഗാൻഡാണ്, ഇയാളോ കൗണ്ടർ അയോൺ. അപ്പം ഇയാൾ കൗണ്ടർ അയോണാണ് അല്ലേ. അപ്പം കൗണ്ടർ അയോണുള്ളൊരു കോംപ്ലക്സ് ആദ്യമായിട്ട് വന്നതാണ്. അപ്പം കൗണ്ടർ അയോൺസ് വരുമ്പോൾ എങ്ങനെയാണ് പേരിടാന്നാണ്, ഒരു അടിപൊളി റൂൾ ഇവിടെ ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. അതായത് ആദ്യം നമ്മൾ സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ കൗണ്ടർ അയോൺസ് ഉണ്ടെങ്കിൽ പുറമേ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ കൗണ്ടർ അയോണിൻ്റെ ചാർജാണ് ആദ്യം എഴുതേണ്ടത്, എങ്കിലേ മെറ്റലിൻ്റെ ചാർജ് കിട്ടുള്ളൂ. പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റാണ്, K+ അല്ലേ. Na+ K+ അറിയാലോ. അപ്പോൾ K+ ചാർജ് നിൽക്കലാണ് K+. രണ്ട് പൊട്ടാസ്യം ഉണ്ടല്ലോ, അപ്പോൾ
2 പ്ലസ്. അപ്പൊ കൗണ്ടർ ഓൺ ഉണ്ടെങ്കിൽ അതിന്റെ ചാർജ് ആദ്യം എഴുതാട്ടോ. അപ്പൊ കൗണ്ടർ ഓൺ 2 പ്ലസ് ആണ് എങ്കിൽ ഈ ബോക്സ്, ഈ കോംപ്ലക്സ് അല്ലെ എൻറ്റിറ്റി എന്നൊക്കെ പറയും അല്ലെ, അതിന്റെ ചാർജ് എത്രയാ? 2 മൈനസ്. കാരണം നമുക്കറിയാലോ ഒരു എൻറ്റിറ്റിനെ കോംപ്ലക്സിനെ ന്യൂട്രൽ ആക്കാനാണ് കൗണ്ടർ ഓൺ നിൽക്കണേ. കൗണ്ടർ ഓൺ 2 പ്ലസ് ആണെങ്കിൽ കോംപ്ലക്സ് എന്തായിരിക്കും? 2 മൈനസ്. അപ്പൊ ഈ മൊത്തം ബോക്സിന്റെ ഈ സ്ക്വയർ ബ്രാക്കറിന്റെ ചാർജ് എത്ര? 2 മൈനസ്. സംശയമുള്ള തൊട്ട് മുമ്പത്തെ നമ്മുടെ ക്ലാസ് കാണണം നിങ്ങൾ. യെസ്, എങ്കിലേ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ശരി, അപ്പോൾ കെ പ്ലസ് 2 എണ്ണം 2 പ്ലസ്. അപ്പോൾ ഈ കോംപ്ലക്സിൻ്റെ ചാർജ് 2 മൈനസ് ആണ്. മനസ്സിലായി എന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ ചാർജ്, എൻറ്റിറ്റിയുടെ ചാർജ് 2 മൈനസ്. ഇനി ഉള്ളിൽ പോയിട്ട് ചാർജ് എഴുത. ഒ എച്ച് മൈനസ് ആണല്ലോ, 4 പേരുണ്ട് അല്ലേ. അപ്പോൾ 4 മൈനസ്. ഒ എച്ച് മൈനസ് ആണ്, ഹൈഡ്രോക്സോ അല്ലേ, 4 പേരാകുമ്പോൾ 4 മൈനസ്. ഇനി സിങ്കിൻ്റെ ചാർജ് എഴുതണം. നോക്കൂ, ആഡ് ചെയ്യുമ്പോൾ 2 മൈനസ് ബാക്കി വരണം അല്ലേ. അപ്പോൾ സിങ്ക് ഏത് ചാർജിലാണ് നിൽക്കുന്നുണ്ടാവുക? 2 പ്ലസ്. ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ എക്സ്പേർട്ടുകളായി കഴിയുമ്പോൾ. ആ കെ പ്ലസ് 2 വരുമ്പോൾ 2 പ്ലസ്. അപ്പോൾ നമ്മുടെ മൊത്തം കോംപ്ലക്സ് എന്തായിരിക്കും? 2 മൈനസ്. കാരണം ഈ കൗണ്ടർ ഓണിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് കോംപ്ലക്സിന് വരും. ഓക്കെ, യെസ്. ഇനി ഉള്ളിൽ പോയിട്ട് ചാർജ് എഴുതുക. ഓ എച്ച് മൈനസ് ആണ്, 4 വരുമ്പോൾ 4 മൈനസ്. എങ്കിലും സിങ്ക് 2 പ്ലസ് ആയിരിക്കും. കാരണം നോക്കൂ, 2 പ്ലസ് 4 മൈനസ്, 2 മൈനസ് ബാക്കി. കറക്റ്റ് അല്ലേ നമ്മുടെ മാത്തമാറ്റിക്സ്? ശരിയാണ് അല്ലേ. യെസ്. ഇനി പേരിട്. പേരിടുമ്പോൾ ഇവിടെ കൗണ്ടർ ഓൺ ഉണ്ട് അല്ലേ, അത് ആദ്യം തന്നെ കെടുക്കുകയാണ് അല്ലേ. അപ്പൊ അതിന്റെ പേരാണ് ആദ്യം പറയേണ്ടത്, പൊട്ടാസ്യം എന്നാണ് അതിന്റെ പേര് അല്ലേ. അപ്പൊ പൊട്ടാസ്യം എന്ന് പറഞ്ഞു, പൊട്ടാസ്യം എന്ന് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾക്കിപ്പോ സംശയമുണ്ടോ, പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ എണ്ണം പറയണ്ടേ? ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. കൗണ്ടർ അയോൺസ് എത്ര വന്നാലും എന്നെ എണ്ണം പറയണം. ഡൈ പൊട്ടാസ്യം എന്ന് പറയണ്ട, അതേ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കൗണ്ടർ അയോൺസിന്റെ എണ്ണം IUPAC നോമൻക്ലേച്ചറിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഡൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകും. വെറുതെ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ കൗണ്ടർ അയോണിന്റെ പേര് പറഞ്ഞു. ഇനി നമുക്ക് ഈ കോംപ്ലക്സിന്റെ പേര് പറയാം. പറയുമ്പോൾ ആദ്യം ലിഗാൻഡ് അല്ലേ പറയണ്ടേ? തീർച്ചയായിട്ടും ഹൈഡ്രോക്സോ, 4 അല്ലേ. അപ്പൊ ടെട്രാ ഹൈഡ്രോക്സോ. ശരി, കാര്യമുണ്ട്. കൗണ്ടർ അയോൺ പറഞ്ഞതിന് ശേഷം നമ്മൾ കോംപ്ലക്സ് പറയുമ്പോൾ ഒരു സ്പേസ് ഇടണം. ദേ കൗണ്ടർ അയോണിന്റെ പേര് പറഞ്ഞു. ഇനി സ്പേസ് ഇട്ടിട്ടാണ് കോംപ്ലക്സിന്റെ പേര് പറയേണ്ടത്. അപ്പൊ കോംപ്ലക്സ് പറയുമ്പോൾ ആദ്യം ലിഗാൻഡ് പറയണം അല്ലേ, 4 പേരുണ്ട് അല്ലേ. ടെട്രാഹൈഡ്രോക്സോ, ടെട്രാ ഹൈഡ്രോക്സോ, ഹൈഡ്രോക്സോ, ടെട്രാ ഹൈഡ്രോക്സോ. ഇനി മെറ്റലിൻ്റെ പേര് പറയണം. ആ മെറ്റലിൻ്റെ പേരെന്താ? സിങ്ക് എന്നല്ലേ. അവിടെ വീണ്ടും ഒരു വെറൈറ്റി വരികയാണ്. ഒരു അടിപൊളി റൂളാണ്, എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു നിയമം കൂടിയാണ് കേട്ടോ. എന്താന്ന് പറയൂ, നമ്മുടെ എൻറ്റിറ്റി വെച്ചാൽ കോംപ്ലക്സിൻ്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ അല്ലേ, കണ്ടോ 2 മൈനസ്. ആ നെഗറ്റീവ് ചാർജ് വന്നാൽ സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയുമ്പോൾ അവസാനം ATE എന്ന് ചേർക്കണം. പക്ഷെ ഇവിടെ സിങ്ക് എന്ന് പറഞ്ഞാൽ പോരാ, സിങ്കേറ്റ് എന്ന് പറയണം. അപ്പോൾ ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് എന്ന് പറഞ്ഞു. സിങ്കേറ്റ്, സിങ്കേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് ഈ എ ടി എന്ന് എഴുതിയത്? ആ നമ്മുടെ എൻറ്റിറ്റിയുടെ ചാർജ് നെഗറ്റീവ് ആണ്. നോക്കി, ഇവിടെയൊക്കെ 0 ആണ്, ഇവിടെയൊക്കെ 0 ആണ്, അവിടെ നിന്ന് എൻ്റെ ആവശ്യമില്ല അല്ലേ. കോംപ്ലക്സിൻ്റെ ചാർജ് നെഗറ്റീവ് വന്നാൽ മാത്രം, സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയുമ്പോൾ അവസാനം ATE ചേർക്കണം. സിങ്ക് വന്നാൽ സിങ്കേറ്റ്, ക്രോമി വന്നാൽ ക്രോമേറ്റ്, ഓക്കെ, കൊബാൾട്ട് എന്നാൽ കൊബാൾട്ടേ, നിക്കൽ വന്നാൽ നിക്കലേറ്റ്. പക്ഷെ അയൺ വന്നാൽ ഫെറേറ്റ് എന്നാ പറയാട്ടോ. അയണേറ്റ് നല്ല ലാറ്റിൻ പേര് വെച്ച് ഫെറേറ്റ് എന്നാ പറയുക. അല്ല, സിൽവർ വന്നാൽ അർജൻറ്റേറ്റ് എന്ന് പറയും. നമ്മളതിലേക്കൊക്കെ വരുന്നുണ്ട്. ബാക്കി മിക്ക കേസിൽ, നമുക്കുള്ള പല കേസിലും സാധാരണ പോലെ ATE ചേർത്താൽ മതി. സിങ്കേറ്റ്, നിക്കലേറ്റ്, കൊബാൾട്ടേറ്റ്, ക്രോമേറ്റ്, പ്ലാറ്റിനേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അയൺ വരുമ്പോൾ ഫെറേറ്റ് എന്ന് പറഞ്ഞോളൂ. ഓക്കെ, അതേപോലെ തന്നെ സിൽവർ വരുമ്പോൾ അർജൻറ്റേറ്റ്, ഗോൾഡ് വന്നാൽ ഓറേറ്റ് എന്നൊക്കെയാണ്. തൽക്കാല എക്സാമ്പിൾസ് ഇല്ല നമുക്ക്. ശരി, ദെൻ സിങ്കേറ്റ്. ഇനി ബ്രാക്കറ്റിൽ ചാർജ് പറയണം പഴയ പോലെ കേട്ടോ. ഞാൻ സ്ഥലത്തോട് അടിയിൽ എഴുതാണ് റോമൻ ന്യൂമറൽ 2. ഇവിടെ ബ്രാക്കറ്റിൽ ചാർജ് പറയണം കേട്ടോ, 2. സിങ്കേറ്റ് 2. ഒരുപാട് നിയമങ്ങൾ വന്നൊരു കോംപ്ലക്സ് ആണ് അല്ലേ. ഒന്നാമത് പ്രത്യേകത കൗണ്ടർ ഓൺ ആയിരുന്നു. അപ്പൊ കൗണ്ടർ ഓൺ വന്നാൽ കൗണ്ടർ ഓണിന്റെ ചാർജ് ആദ്യം എഴുതുന്നുണ്ടെങ്കിലാണ് കോംപ്ലക്സിന്റെ ചാർജ് കിട്ടുള്ളൂ. കൗണ്ടർ ഓൺ 2 പ്ലസ്സിലാണ്, കെ പ്ലസ് 2 വരുമ്പോൾ 2 പ്ലസ്, എങ്കിൽ കോംപ്ലക്സ് 2 മൈനസ് ആയിരിക്കും. കൗണ്ടർ ഓണിന്റെ ഓപ്പോസിറ്റ് ചാർജാണ് കോംപ്ലക്സിന് വരെ. ഓക്കെ, അപ്പൊ ഈ കോംപ്ലക്സ് 2 മൈനസ് ആണ്. ഇനി ഉള്ളിൽ പോയിട്ട് ലിഗാൻഡ്സിന്റെ ചാർജ് എഴുതി. ഓ എച്ച് മൈനസ്, 4 പേര്, 4 മൈനസ്. അതീന്ന് മനസ്സിലായി സിങ്ക് 2 പ്ലസ്സിലാണ്. ഓക്കെ, 2 പ്ലസും 4 മൈനസും ചേർന്നാൽ മാത്രമേ ഇവിടെ 2 മൈനസ് ബാക്കി വരും. പിന്നെ കൗണ്ടർ ഓൺ ആദ്യം കിടക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ പേര് പറഞ്ഞു, പക്ഷേ എണ്ണം പറഞ്ഞിട്ടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കോംപ്ലക്സിൻ്റെ പേര് പറയാം. പറയുമ്പോൾ ലിഗാൻഡിൻ്റെ പേര് ആദ്യം പറയാം, എണ്ണം പറയണം, ടെട്രാഹൈഡ്രോക്സോ. ദെൻ സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയുക, ATE ചേർക്കുക. കാരണം കോംപ്ലക്സ് നെഗറ്റീവ് ആണ്, ATE. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സിങ്കേറ്റ്, ബ്രാക്കറ്റിൽ ചാർജ് പറയാം. ദെൻ ദേ നോക്കൂ, മറ്റൊരു കോംപ്ലക്സ് ആണ്.
ഇവിടെ എന്തൊരു വെറൈറ്റി ഉണ്ടല്ലോ. എന്താണ് വെറൈറ്റി? ഇവിടെ ഉണ്ട് കൗണ്ടർ അയോൺ, നമുക്കറിയാം ക്രോമിയം, സെൻട്രൽ മെറ്റൽ, അമോണിയ ലിഗാൻഡ്, വാട്ടർ ലിഗാൻഡ്, ക്ലോറിൻ കൗണ്ടർ അയോൺ, സി എൽ മൈനസ് അല്ലേ. അപ്പൊ ചാർജ് എഴുതുമ്പോൾ ആദ്യം ആരാ ചാർജ് എഴുതണ്ടേ? കൗണ്ടർ അയോൺ ഉണ്ടേ. കാരണം കൗണ്ടർ അയോൺ വന്നാൽ ആദ്യം അതിൻ്റെ ചാർജ് എഴുതും, എങ്കിലേ മെറ്റലിന്റെ ചാർജ് കിട്ടുള്ളൂ. സി എൽ മൈനസ് ആണ്, നമുക്കറിയാം മൂന്ന് പേരുണ്ട്, ത്രീ മൈനസ്, സി എൽ മൈനസ് ആണ്, മൂന്ന് പേരാകുമ്പോൾ ത്രീ മൈനസ്. എങ്കിൽ ഈ കോംപ്ലക്സിന്റെ ചാർജ് എത്രയായിരിക്കും? ത്രീ പ്ലസ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു കൗണ്ടർ അയോണിന്റെ ചാർജ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോംപ്ലക്സിന്റെ ചാർജ്. അവർ എന്തോ അങ്ങനെ പറയാൻ കാരണം ഈ കോംപ്ലക്സിനെ ന്യൂട്രലാക്കാനാണ് കൗണ്ടർ അയോൺ നിൽക്കണേ. ശരി, അപ്പൊ എൻ ഡി ടിയുടെ ചാർജ് എത്രയാ? ത്രീ പ്ലസ്. ഇനി ഉള്ളിൽ പോയിട്ട് ലിഗാൻഡ്സിന്റെ ചാർജ് എഴുതുക, എങ്കിലേ മറ്റുള്ള ചാർജ് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ വാട്ടർ ന്യൂട്രൽ ലിഗാൻഡ്, അമോണിയ ന്യൂട്രൽ ലിഗാൻഡ്, ഓക്കെ. അപ്പൊ ഇതൊക്കെ സീറോ ആണ്. അപ്പൊ ക്രോമിയത്തിന്റെ ചാർജ് എത്രയായിരിക്കും? ഉറപ്പായിട്ടും അത് ത്രീ പ്ലസ് ആയിരിക്കും. അപ്പോഴാണ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൂന്ന് പ്ലസ് ബാക്കി ആഡ് ചെയ്ത് നോക്കിക്കോളോ. ത്രീ പ്ലസ് സീറോ സീറോ ത്രീ പ്ലസ്. ഈ ക്രോമിയം കൊബാൾട്ടൊക്കെ മിക്കപ്പോഴും ത്രീ പ്ലസ് ഇല്ലാട്ടോ. ബൈഹാർട്ടിൽ നിന്ന് ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഉപകാരപ്രദമാവും, അവർ ത്രീ പ്ലസ്സിലേ നിൽക്കുള്ളൂ അധികവും കോംപ്ലക്സുകളിൽ. ശരി, എങ്കിലും നമുക്ക് എഴുതി കണ്ടുപിടിക്കുക തന്നെ ചെയ്യാം. ഒരു ബൈഹാർട്ടി ആണ് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ത്രീ പ്ലസ് ആണെന്ന് മനസ്സിലായി. ഇനി കോംപ്ലക്സിൻ്റെ പേരിടും. പേരിടുമ്പോൾ ഇവിടെ കൗണ്ടർ ആണ് അവസാനം കിടക്കണേ അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് അവസാനം പറഞ്ഞാൽ മതി. കോംപ്ലക്സ് ആണ് ആദ്യം കിടക്കണം, അപ്പം അതിൻ്റെ പേര് ആദ്യം പറയാം, എന്നിട്ട് കൗണ്ടർ ഓൺ പറയാം. കോംപ്ലക്സ് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ലിഗാൻഡുകളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം പറയാം. ഇത് അമീൻ, ഇത് അക്വ. അമീൻ വെക്കാൻ വരുമ്പോൾ ഏതാ ആദ്യം പറയണ്ടേ? എ എം ആണ്, മറ്റേത് എ ക്യു ആണ്. അപ്പം അമീനാണ് ആദ്യം പറയേണ്ടത് അല്ലേ. മൂന്ന് അമീൻ ഉണ്ട്, അപ്പോൾ എന്ത് പറയണം? ട്രൈ അമീൻ, ട്രൈ അമീൻ. നോക്കൂ, അമീൻ ഡബിൾ എം ഉണ്ട്, ട്രൈ അമീൻ. ഞാൻ എന്ത് പറയണം? ട്രൈ അക്വ. സ്പേസ് ആവശ്യമില്ല, ട്രൈ അക്വ. ആൽഫബറ്റിക് ഓർഡർ കേട്ടോ, കണ്ടോ, എ എം, ഇവിടെ എ ക്യു ആണ് അല്ലേ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡർ ട്രൈ അമീൻ, ട്രൈ അക്വ. ഇത് സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയാം. എൻ്റെ പേരെന്താണ്? ക്രോമിയം, സി എച്ച് ടോ സ്പെല്ലിംഗ്, ക്രോമിയം, ക്രോമിയം, ക്രോമിയം. ബ്രാക്കറ്റിൽ ചാർജ് പറയണം, ത്രീ. റോമൻ ന്യൂമറിൽ ചാർജ് പറഞ്ഞു ത്രീ. നോക്കൂ, ക്രോമേറ്റ് എന്നൊന്നും പറയണ്ട കേട്ടോ, അത് കോംപ്ലക്സ് നെഗറ്റീവ് വരുമ്പോൾ, എൻഡിറ്റി ആ ബോക്സ് നെഗറ്റീവ് വരുമ്പോഴാണ് എ ടി ചേർക്കേണ്ടത്. ഇവിടെ കോംപ്ലക്സ് പോസിറ്റീവ് ആണ്, അപ്പോൾ സാധാരണ പോലെ ക്രോമി എന്ന് പറഞ്ഞാൽ മതി. ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറിൽ ചാർജ് പറഞ്ഞു. ഇനി എന്താ പറയാൻ ബാക്കിയുള്ള? കോംപ്ലക്സ് മൊത്തം പറഞ്ഞു അല്ലേ. ഇനി കൗണ്ടർ അയോൺ പറയണം അല്ലേ. ആ സി എൽ മൈനസ്, ക്ലോറൈഡ്, ക്ലോറിഡോ എന്നല്ല, സി എൽ മൈനസ് ലിഗാൻഡായിട്ട് ഉള്ളിൽ വരുമ്പോഴാണ് ക്ലോറിഡോ എന്ന് പറയേണ്ടത്. അത് കൗണ്ടറായിട്ട് പുറത്ത് വെക്കുമ്പോൾ സാധാരണ പറഞ്ഞാൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മതി. എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ്, എച്ച് സി എൽ ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ സി എൽ മൈനസ് ലിഗാൻഡായി വന്നാൽ മാത്രമാണ് ക്ലോറിഡോ എന്ന് പറയുക, പുറത്ത് നിൽക്കുമ്പോൾ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മതി. ക്ലോറിഡോ എന്ന് പറയുന്നത് ക്ലോറൈഡ്. ഇപ്പം ഈ കൗണ്ടറോൺസ് ഒക്കെ ഇങ്ങനെയാണ്. ഇപ്പം എസ് ഓഫ് ഒ ടു മൈനസ് ലിഗാൻഡായി വന്നാൽ സൾഫേറ്റോ, ഇത് എസ് ഓഫ് ഒ ടു മൈനസ് പുറത്ത് കൗണ്ടറാണായി വന്നാലേ സൾഫേറ്റ് എന്നേ പറയുള്ളൂ. സാധാരണ നമ്മൾ സൾഫേറ്റ് എന്നല്ലേ എസ് ഓഫ് ഒ ടു മൈനസിനെ പറയാം, അല്ലെ. കോപ്പർ സൾഫേറ്റ് കേട്ടുണ്ടാവും അല്ലേ. യെസ്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയണ്ടേ? ക്ലോറിഡോ എന്നല്ല ക്ലോറൈഡ്. സ്പേസ് ഇട്ട് പറയണം കേട്ടോ, നേരത്തെ പറഞ്ഞ സ്പേസ് ഇടണം. ക്ലോറൈഡ്, ക്ലോറൈഡ്. നോക്കൂ, എണ്ണം പറയേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞില്ലേ കൗണ്ടർ അയോൺ വന്നാൽ എണ്ണം പറയണ്ട. അടിപൊളി റൂളുകളാണ്, വളരെ കുറച്ച് കഴിഞ്ഞു കേട്ടോ, പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കൊച്ച് രണ്ട് നിയമങ്ങൾ പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഏത് കോമ്പൗണ്ടിനും പേരിടാൻ പറ്റും. ഓക്കെ, യെസ്. നിങ്ങൾ നോക്കൂ, അപ്പോൾ ട്രയമീൻ, ട്രയക്വ, ക്രോമിയം ത്രീ. സ്പേസ് ഇട്ടിട്ട് കൗണ്ടറോണിൻ്റെ പേര് പറഞ്ഞു, സ്പേസ് ഇട്ട്. ഇന്നിവിടെ കൗണ്ടറോണിൻ്റെ പേര് അവസാനം പറഞ്ഞ, ഇവിടെ കൗണ്ടറോൺ അവസാനം കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ കൗണ്ടറോണിൻ്റെ പേര് ആദ്യം പറഞ്ഞ, കൗണ്ടറോൺ ആദ്യം എഴുതിയുണ്ട്. ഓക്കെ, യെസ്. കൗണ്ടർ ഓൺ പറയുമ്പോൾ എണ്ണം പറയണ്ട, എണ്ണം പറഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ പേര് പറയുമ്പോൾ സാധാരണ പോലെ പറഞ്ഞാൽ മതി, മറ്റേ ക്ലോറിഡോ പോലെ ഒന്നും പറയണ്ട, ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ദെൻ നമ്മൾ അടുത്ത എക്സാമ്പിൾ കിടക്കുകയാണ്. ശരിക്കും ഈ കോമ്പൗണ്ടിന് പേരിടാൻ വേണ്ട എല്ലാ നിയമങ്ങളും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു, എന്നാലും എന്തോ ചെയ്യാം. പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ചെയ്യുകയാണ്. നോക്കൂ, കൗണ്ടർ ഓൺ വന്നുകൊണ്ട് ആദ്യം എൻ്റെ ചാർജ് ചെയ്ത് കെ പ്ലസ് നാല് പേരാകുമ്പോൾ ഫോർ പ്ലസ്. എങ്കിൽ ഈ കോംപ്ലക്സ് മൊത്തം ഫോർ മൈനസ് ആയിരിക്കും. ഇനി ഉള്ളിൽ പോയിട്ട് ലിഗാൻഡിൻ്റെ പേര് ചാർജ് എഴുതുക. സി എൻ മൈനസ് ആണ്, സി എൻ മൈനസ് ആണ്, ആറ് പേരാകുമ്പോൾ സിക്സ് മൈനസ്. അപ്പോൾ അയൺ എന്തായിരിക്കും? സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഇത് സിക്സ് മൈനസ്, ഇവിടെ ഫോർ മൈനസ് ബാക്കി വരണം. അപ്പോൾ അയൺ ടു പ്ലസ്. ഇത് പേരിടാം. കൗണ്ടർ ആദ്യം കെടുക്കുന്നുണ്ടോ, അതിൻ്റെ പേര് ആദ്യം പറയാം അല്ലേ. പൊട്ടാസ്യം എന്ന് പറയണം, പൊട്ടാസ്യം. അതിൻ്റെ എണ്ണം ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലേ, പൊട്ടാസ്യം, പൊട്ടാസ്യം. ദാൻ സ്പേസ് ഇട്ട് കോംപ്ലക്സ് പറയാം. കോംപ്ലക്സ് പറയുമ്പോൾ ലിഗാൻഡിൻ്റെ പേര് ആദ്യം പറയാം. ആറ് പേരുണ്ട്, ആറ് പേരുന്ന ഹെക്സാ കേട്ടോ, അറിയാലോ, ഹെക്സാ സയനോ, ഹെക്സാ സയനോ. ആറ് പേരുണ്ട് കേട്ടോ, ഹെക്സാ സയനോ. ദെൻ മെറ്റലിൻ്റെ പേര് പറയാം. പ്രശ്നമാണ്, നോക്കൂ, ഇവിടെ കോംപ്ലക്സ് നെഗറ്റീവ് അല്ലേ. അപ്പം മെറ്റലിൻ്റെ പേര് പറയുമ്പോൾ എ ടി എന്ന് ചേർക്കണം, അത് ലാറ്റിൻ പേരാണ്, അയാൾ വന്ന ലാറ്റിൻ പേരാണ്.
അയണൈറ്റ് എന്നല്ല ഫെറേറ്റ്, ഹെക്സാസ് അയനോ സ്പേസ് ഒന്നും ആവശ്യമില്ല, ഫെറേറ്റ് എന്ന് പറയുക. ഫെറേറ്റ് ബ്രാക്കറ്റ് റോമൻ ന്യൂമറിൽ ടു എന്ന് പറയുക, ടു എന്ന് പറയുക, ഫെറേറ്റ് ടു. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ നെഗറ്റീവ് ചാർജ് വരുന്ന എൻഡിറ്റികളുള്ളതാണ് പരീക്ഷയ്ക്ക് സാധാരണ വരാറ്. കാരണം നമ്മൾ എ ടി ചേർക്കാൻ മറക്കും. നമുക്ക് എല്ലായിടത്തും എ ടി ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇവിടെ നോക്കും, ഇവിടെ എ ടി ഒന്നും ഇല്ല അല്ലേ, കാരണം കോംപ്ലക്സ് പ്ലസ് ആണ്. ഇവിടെ കോംപ്ലക്സ് ചാർജില്ല, ചാർജില്ല. അപ്പോൾ കോംപ്ലക്സ് എൻഡിറ്റി നെഗറ്റീവ് വന്നാൽ ആനയോണിക് എൻഡിറ്റി എന്നൊക്കെ പറയും, വരുമ്പോൾ മാത്രമാണ് നമ്മൾ എ ടി ചേർക്കേണ്ടത്. ഇത് ഇവിടെ ആനയോണിക്കാണ് എ ടി. ഓക്കെ, ദെൻ നമ്മളിത് ഈ എക്സാമ്പിൾ കിടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു പുതിയ നിയമം നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്, എന്താണെന്ന് നോക്കാം കേട്ടോ. ദെൻ ഇവിടുത്തെ ഒരു പ്രത്യേകത, കൗണ്ടറിയോണം തന്നിട്ടില്ല കേട്ടോ, പക്ഷെ ചാർജ് തന്നിട്ടുണ്ട്. ഭാഗ്യമായി ടോട്ടൽ ചാർജ് പ്ലസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെല്ലാവരും ആഡ് ചെയ്യും, ഇവിടെ പ്ലസ് ബാക്കി വരുന്നത്. അവർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുകയാണ് പ്ലസ് ഉണ്ടെന്ന്. പിന്നെ ഉള്ളിൽ പോയിട്ട് ചാർജ് കണ്ടുപിടിച്ചാൽ മതി. ഇ എൻ നമ്മുടെ മറ്റേ പുലിയാണേത്, ഇതേൻ വൺ ടു ഡയമീൻ. ഓക്കെ, അതിൻ്റെ ചാർജ് സീറോ ആണ്, ന്യൂട്രൽ ലിഗാൻഡ് ആണ് കേട്ടോ. അത് എത്തിലീൻ ഡയമീൻ എന്നൊക്കെ പറയും അല്ലേ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇ എൻ, അതിൻ്റെ സിമ്പലാണത്. ഓക്കെ ശരി, സി എൽ മൈനസ് ആണ്, രണ്ട് പേരാകുമ്പോൾ ടു മൈനസ്. ഇത് ടു മൈനസ്, ഇത് സീറോ, ഒരു പ്ലസ് ഇവിടെ ബാക്കി വരണം. അപ്പം കൊബാൾട്ടിൻ്റെ ചാർജ് എത്രയായിരിക്കും? ഒരു പ്ലസ് ഇവിടെ ബാക്കി വരണം കേട്ടോ. അപ്പം കൊബാൾട്ടിൻ്റെ ചാർജ് ത്രീ പ്ലസ്, ആഡ് ചെയ്ത് നോക്കൂ, ത്രീ പ്ലസ് ടു മൈനസ് സീറോ, ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ബാക്കിയുണ്ടല്ലോ. യെസ്, പിന്നെ കൊബാൾട്ട് ക്രോമിക്ക് മിക്കപ്പോഴും ത്രീ പ്ലസ്സിലായിരിക്കും. ശരി, അപ്പോൾ ഒന്നുകൂടി പറയാം, ടോട്ടൽ ചാർജ് ഇവിടെ പ്ലസ് ബാക്കി വരണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയണേ. ഇത് ന്യൂട്രൽ ലിഗാൻഡാണ്, സി എൽ മൈനസ് രണ്ടെണ്ണം ടു മൈനസ് ആണ്, അപ്പോൾ കൊബാൾട്ട് ത്രീ പ്ലസ് ആയിരിക്കും ഉറപ്പാണ്. എങ്കിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ബാക്കി വരുള്ളൂ. നമുക്ക് ആഡ് ചെയ്ത് നോക്കൂ, ത്രീ പ്ലസ് ടു മൈനസ് സീറോ മൈനസ്. ഓക്കെ യെസ്, ഇനി ഞാൻ പേരിടാൻ പോകണം. പേരിടുമ്പോൾ ഇതിൻ്റെ പേരെന്താ? ക്ലോറിഡോ. ഇതിൻ്റെ പേരെന്താ? ഈഥേൻ വൺ ടു ഡയമീൻ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറല്ലേ പറയണ്ടേ. അപ്പോൾ ഇത് ആദ്യം പറയണം, ക്ലോറിഡോ. എത്രണ്ട്? രണ്ടെണ്ണം ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഡൈക്ലോറിഡോ എന്നാ പറയാം. പക്ഷേ ഇവിടെ വേറൊരു വെറൈറ്റി ഉണ്ട്, അതിനാണ് ഈ എക്സാമ്പിൾ തന്നെ എഴുതിയത്. ഈ ഇ എൻ എന്ന് പറഞ്ഞ ലിഗാൻഡിൻ്റെ ഫുൾ നെയിം എന്താണ്? ഈഥേൻ വൺ ടു ഡൈ അമീൻ. എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ തന്നെ ഒരു ഡൈ ഉണ്ട്. ഒരു ലിഗാൻഡിൻ്റെ പേരിൽ തന്നെ അങ്ങനെ ഡൈ ട്രൈ എന്ന പ്രിഫിക്സുകൾ ഉണ്ടെങ്കിൽ, അത്തരം ലിഗാൻഡുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഴയ ഡൈ ട്രൈ അല്ല ഉപയോഗിക്കേണ്ടത്, പകരം ബിസ് ട്രിസ് എന്നൊക്കെയാണ്. പക്ഷേ ഇ എൻ എന്ന് പറഞ്ഞ ലിഗാൻഡ് രണ്ട് വട്ടം വന്നാൽ നമ്മൾ ഡൈ എന്നല്ല പറയുക, പകരം ബിസ് എന്ന് പറയണം. രണ്ടെണ്ണം വന്നാൽ ബിസ് എന്ന് പറയണം. ആ ലിഗാൻഡ് മൂന്നെണ്ണം വന്നാൽ ട്രിസ് എന്ന് പറയും. നാല് വന്നാൽ ടെട്രാക്കിസ് എന്നൊക്കെയാണ്. അത് എൻട്രൻസിന് ആവശ്യമുള്ളൂ. നമുക്ക് ബിസ്സും ട്രിസ്സും മതി. സംശയം ഉണ്ടായിരിക്കും, ഒന്നുകൂടി പറയാം. എപ്പോഴാണ് നമ്മൾ ബിസ് ട്രിസ് എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക? ഒരു ലിഗാൻഡ് അതിൻ്റെ പേരിൽ തന്നെ ഡയോ ട്രയോ ഒക്കെ വരുമ്പോഴാണ്. ഇപ്പം ഇ എൻ എന്ന ലിഗാൻഡ് വെറുതെ എഴുതുമ്പോൾ തന്നെ എന്തുണ്ട്? ഡൈ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ. ഈ ദൻ വൺ ടു ഡൈ അമീൻ, സ്വന്തം പേരിൽ തന്നെ ഡൈ ഉണ്ട് അതിന്. അതേപോലെയുള്ള വേറെ ഏതെങ്കിലും ലിഗാൻഡുകളുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും ഇയനാണ് വരാറ്. ആ, ഒരാൾ കൂടി ഉണ്ട്, ട്രൈ ഫിനൈൽ ഫോസ്ഫീൻ. കാണാം, സ്വന്തം പേരിൽ തന്നെ ട്രൈ ഉണ്ട്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളുമായി ബന്ധപ്പെട്ട് മാത്രം സംസാരിക്കുകയാണെങ്കിൽ, ഇ എൻ വന്നാലും അതുപോലെ ട്രൈ ഫിനൽ ഫോസ്ഫീൻ വന്നാലും നമ്മൾ ഈ സ്പെഷ്യൽ പ്രിഫിക്സുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഇ എൻ ആണ് നമ്മുടെ എക്സാമിനൊക്കെ വരണത്. ആ ട്രൈഫിനൽ ഫോസ്ഫീൻ പഠിച്ചില്ല, വലിയ കുഴപ്പമില്ല, ഇ എൻ എന്തായാലും പഠിക്കണം. അപ്പം ഇ എൻ സ്പെഷ്യൽ ലിഗാൻഡാണ്. അത് രണ്ടെണ്ണം വന്നാൽ നമ്മൾ ഡൈ എന്നല്ല പറയണ്ടേ, പരന്താ പറയണ്ടേ ബിസ്. ആ ലിഗാൻഡ് മൂന്നെണ്ണം വന്നാലോ ട്രിസ്, ഒരെണ്ണം വന്നാലോ ഒരെണ്ണം വന്നോ എന്ന് പറയണ്ട, ജസ്റ്റ് പേര് പറഞ്ഞാൽ പോരെ. ശരി, അപ്പം ഇവിടെ നോക്കൂ, ഇതിൻ്റെ പേര് ഡൈക്ലോറിഡോ എന്നാണ്. ഇതിൻ്റെ പേരെന്താ? ബിസ്. ഈഥേൻ വൺ ടു ഡൈമീൻ. കാരണം ഇ എൻ വരുമ്പോൾ യെസ്, രണ്ടെണ്ണം വന്നാൽ ബിസ് എന്ന് പറയണം. ഓക്കെ, പേരിടാൻ പോകാം കേട്ടോ. ആൽഫബറ്റിക് ഓർഡർ പറയാം. ആദ്യം ക്ലോറിഡോ, രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഡൈക്ലോറിഡോ ആണ്, ഡൈക്ലോറിഡോ. ഇനി ഇതിൻ്റെ പേര് പറയണം. ഇതിൻ്റെ പേരെന്താ? ഈഥേൻ വൺ ടു ഡൈമീൻ. സ്വന്തം പേരിൽ തന്നെ ഡൈ ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം വന്നാൽ ബിസ്. അപ്പോൾ ബിസ്, മാത്രമല്ല ബ്രാക്കറ്റിലും പേര് പറയണം കേട്ടോ അതിൻ്റെ പേര്. ബിസ് ഈഥേൻ, ഈഥേൻ 1, 2 ഡൈ അമീൻ. ഒരു എമ്പുള്ളൂ കേട്ടോ അമീൻ. യെസ്, അപ്പോൾ ഈ ലിഗാൻഡിൻ്റെ പേര് ബ്രാക്കറ്റിൽ കൂടി പറയണം. ആ കാരണം വലിയൊരു പേരാണ്. ആ മാത്രമല്ല, അവരുടെ പൊസിഷൻ പറയാണ്ട് ഉള്ളിൽ ഡൈ പറയാനുണ്ട്. അപ്പം ഇത്തരം ലിഗാൻഡുകളൊക്കെ വരും ബ്രാക്കറ്റിൽ പറയാം. ഈഥേൻ 1, 2 ഡയമീൻ. ബിസ് ഈഥേൻ 1, 2 ഡയമീൻ. അപ്പോൾ ബിസ് എപ്പോഴാണ് പറയേണ്ടത്? ലോക്കലായി പഠിക്കുമ്പോൾ ഇ എൻ വന്നാലും ട്രൈഫിനൽ ഫോസ്ഫീൻ വന്നാലാണ് ബിസ് ട്രിസ് എന്നൊക്കെ പറയേണ്ടത്. അല്ല, ശരിക്കുള്ള കാരണം എന്താ? അവരുടെ സ്വന്തം പേരിൽ തന്നെ ഡൈ ട്രൈ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത്ര ലിഗാൻഡുകൾ ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾ പഴയ ഇതേപോലത്തെ ഡൈ അല്ലെങ്കിൽ ടെട്ര എന്ന് ഉപയോഗിക്കാൻ പാടില്ല. പകരം ബിസ് ട്രിസ്, നാല് വന്നാൽ ടെട്രാക്കിസ് എന്നാണ്.
പെൻഡാക്കിസ്തൊക്കെ അങ്ങനെ പോവും, നമുക്ക് ആവശ്യമില്ല. ശരി, ഇനി മെറ്റലിൻ്റെ പേര് പറയാം. എന്താ മെറ്റലിൻ്റെ പേര്? കൊബാൾട്ട്. സ്പേസ് ആവശ്യമില്ല. കൊബാൾട്ട് ബ്രാക്കറ്റിൽ 3. യെസ്, കൊബാൾട്ട് 3. കൊബാൾട്ട് ഏറ്റെന്നൊന്നും വേണ്ട കേട്ടോ, കാരണം കോംപ്ലക്സ് പോസിറ്റീവ് ആണ്. ഓക്കെ, ചിലവരീൻ്റെ ഒപ്പം അയോൺ എന്ന് കൂടി പറയും, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ടോട്ടൽ ചാർജ് ഇവിടെ പ്ലസ് ബാക്കിയുണ്ടല്ലോ, ന്യൂട്രൽ ആയിട്ടില്ലല്ലോ കോംപ്ലക്സ്. അപ്പോൾ വേണമെങ്കിൽ അയോൺ എന്നൊരു വാക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ശരി, അപ്പോൾ ഡൈക്ലോറിഡോ ബിസ് ഈഥേൻ 1,2-ഡയമീൻ കൊബാൾട്ട് 3. ബിസ് എന്നുള്ള കാര്യം ഓർത്തോട്ടോ, ഇയൻ വന്നാൽ ബിസ് എന്ന് പറയണമെന്ന് ഓർത്ത് വെച്ചോട്ടോ. ശരി, ദെൻ നമ്മളൊരു വെറൈറ്റി കോംപ്ലക്സ് പരിചയപ്പെടാൻ പോവാണ്. എക്സാമിന് വരാൻ വലിയ ചാൻസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരു വെറൈറ്റി കോംപ്ലക്സ് എന്താ, വെറൈറ്റി രണ്ട് എൻറ്റിറ്റികൾ അടുത്തടുത്ത് വന്നിരിക്കുകയാണ്, അതാണ് അതിൻ്റെ വെറൈറ്റി. രണ്ട് എൻറ്റിറ്റികൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ, ഈ കേസിൽ നമ്മൾ പുറമേ നിന്ന് ചാർജ് എഴുതാൻ പറ്റില്ല, കാരണം കൗണ്ടറയോൺ ഇല്ല. ഇത്തരം കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് മുൻപേ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അത് നെയിം ചെയ്യാൻ പറ്റുള്ളൂ. സിൽവർ അത് +1 എന്ന ചാർജിലാണ് സാധാരണ നിൽക്കാറ്, അത് മുൻപേ നമുക്ക് അറിയണം. ച്ചാ രണ്ട് എൻറ്റിറ്റികൾ ചേർന്ന് വന്നിട്ട് ഒറ്റ കോംപ്ലക്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് തരണം, രണ്ടും സിൽവർ ആയതുകൊണ്ട് ഓക്കെ ആണ് അല്ലേ, +1 ആണ്. അപ്പോൾ ഏത് ഇപ്പോൾ വ്യത്യസ്ത മെറ്റൽ വന്നാൽ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ചാർജ് മുൻകൂട്ടി അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരി, സിൽവർ നമുക്കറിയാം അത് +1 നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത് +1. അമോണിയയുടെ ചാർജ് 0, ആഡ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഇവിടെ ബാക്കി വന്നു, പുറത്ത് പ്ലസ് എന്ന് ബാക്കി വന്നു. നോക്കൂ, ഇത് +1, മുമ്പേ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഏ ജി +ലാണ് നിൽക്കാന്ന് പറയണം, സിൽവർ +1 സാധാരണ നിൽക്കുക. അമോണിയ 0 നമുക്കറിയാം, ആഡ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് വായിക്കും. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഫസ്റ്റ് എൻറ്റിറ്റി പ്ലസ് ആണെങ്കിൽ സെക്കൻഡ് എൻറ്റിറ്റി മൈനസ് ആയിരിക്കും, അതല്ല അടുത്ത് ചേർന്ന് നിൽക്കണേ. ഇത് 2+ ആണെങ്കിൽ ഇത് 2-. ഇത് 3+ ആണെങ്കിൽ ഇത് 3-. യെസ്, അപ്പോൾ ഫസ്റ്റത്തെ കോംപ്ലക്സ് പ്ലസ് ആയതുകൊണ്ട് സെക്കൻഡ് കോംപ്ലക്സ് മൈനസ്. ഇവിടെ ഒരു പ്ലസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു മൈനസ്. ഇനി ഉള്ളിൽ പോയിട്ട് എഴുതാം നമുക്ക് ഏത് ശരിയാണോ ചെക്ക് ചെയ്യാം. സി എൻ മൈനസ് ആണ്, രണ്ട് പേരാകുമ്പോൾ 2-. സിൽവർ എന്തായിരിക്കും? പ്ലസ്. നേരത്തെ നമുക്ക് മനസ്സിലായതാണ് അല്ലേ, ഒന്നുകൂടി കൂട്ടി നോക്കൂ. +2-, ഇത് ഒരു മൈനസ് ബാക്കി. യെസ്, ഇത് മൈനസ് ആയതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സ് പ്ലസ് ആണ്. ചില കുട്ടികൾക്ക് സംശയം വന്നിട്ടുണ്ടാവും, മുമ്പ് ചെയ്ത പോലെയല്ല, രണ്ട് എൻറ്റിറ്റികൾ ചേർന്ന് ഒരു വലിയ കോംപ്ലക്സ് ആവുകയാണെങ്കിൽ സെൻട്രൽ മെറ്റലിൻ്റെ ചാർജ് മുൻകൂട്ടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇത്തരം കേസിൽ സെൻട്രൽ മെറ്റലായിട്ട് വരെ സിൽവർ വരാം, കാരണം +1 നിൽക്കുള്ളൂ. അല്ലെങ്കിൽ കൊബാൾട്ട് ക്രോമിയൊക്കെ വരാട്ടോ, അവർ 3+ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഈ കേസിൽ ഉള്ളിൽ നിന്നാണ് ചാർജ് എഴുതി തുടങ്ങുന്നത്, ഇതിൻ്റെ പ്ലസ് എഴുതി 0 കൊടുത്തു, ആഡ് ചെയ്യുമ്പോൾ ഉടനെ പ്ലസ് ബാക്കി. എങ്കിൽ രണ്ടാമത്തെ എൻറ്റിറ്റി മൈനസ് ആയിരിക്കും. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ചാർജ് എഴുതിയാൽ മതിയുള്ളത്, നമ്മൾ ഇതിൻ്റെ ആണ് തുടക്കം എഴുതിയത് അല്ലേ, അതിൽ നിന്ന് നിങ്ങൾ ഇതിൻ്റെ കിട്ടി. ഓക്കെ, യെസ്. അപ്പോൾ ഈ കോംപ്ലക്സ് മൊത്തം നെഗറ്റീവ് കിട്ടും, ഇത് മൊത്തം പ്ലസ് ആയതുകൊണ്ട് ഇത് മൊത്തം മൈനസ്. ഇനി ഉള്ളിൽ പോയിട്ട് ചാർജ് എഴുതുക, സി എൻ മൈനസ് ആണ്, രണ്ട് വരാകുമ്പോൾ 2-. അപ്പോൾ ഇത് പ്ലസ് എങ്കിലാണ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് കൂടെ ബാക്കിയുള്ളൂ. ഇനി പേരിടാകുമ്പോൾ അതൊക്കെ സാധാരണ പോലെ, ആദ്യം ഈ കോംപ്ലക്സിൻ്റെ പേര് പറയാം, പിന്നെ ഈ കോംപ്ലക്സിൻ്റെ പേര് പറയാം. ഇതിൻ്റെ പേര് പറയാം ഡൈ അമീൻ അല്ലേ. ആ ഡൈ അമീൻ ആണത്, ഡൈ അമീൻ ആണ്, ഡൈ അമീൻ. സിൽവർ അല്ലേ, അത് സിൽവർ ആണ്, സിൽവർ. ബ്രാക്കറ്റിൽ 1 എന്ന് പറഞ്ഞു. യെസ്, ഇതിൻ്റെ പേര് കഴിഞ്ഞു കേട്ടോ, ഡൈ അമീൻ സിൽവർ, ബ്രാക്കറ്റിൽ 1. ഓക്കെ, ഇതിൻ്റെ ചാർജ് 1. ഓക്കെ, ഒരു സ്പേസ് ഇട്ട് ഇത് പറഞ്ഞാണോ, അത് മറ്റൊരു എൻറ്റിറ്റി അല്ലേ, മാർക്ക് എടുക്കല്ലേ. ആ അപ്പോൾ അതിൻ്റെ പേര് പറയുമ്പോൾ ഡൈസയനോ അർജൻറ്റേറ്റ്, അതാണ് അതിൻ്റെ വെറൈറ്റി. അർജൻറ്റേറ്റ് 1. ഇത് അർജൻറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞേ ഈ എൻറ്റിറ്റി നെഗറ്റീവ് ആണ് അല്ലേ. കോംപ്ലക്സ് നെഗറ്റീവ് ആണെങ്കിൽ മെറ്റലിൻ്റെ പേര് പറയുമ്പോൾ എ ടി ചേർക്കണം. സിൽവർ ആയതുകൊണ്ട് ലാറ്റിൻ പേരിൻ്റെ പേര് ചേർത്തു, സിൽവർ. അർജൻറ്റേറ്റ് എ ടി, ബ്രാക്കറ്റിൽ ചാർജ് പറഞ്ഞു. ഇവിടെ നോക്കൂ, സിൽവർ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇതിനെ പറഞ്ഞ സിൽവർ തന്നെ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ, ഐഡൻറ്റിറ്റിയുടെ ചാർജ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എൻറ്റിറ്റി വന്നാൽ മെറ്റലിൻ്റെ പേര് സാധാരണ പോലെ പറഞ്ഞാൽ മതി. പക്ഷെ എൻറ്റിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ പറയണം. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ കമ്പയർ ചെയ്യാനായി, എ ടി എപ്പോഴാ വരും എപ്പോഴാ വരാത്തതെന്ന് കമ്പയർ ചെയ്യാനായിട്ട്. കോംപ്ലക്സ് പ്ലസ് ആണെങ്കിൽ സാധാരണ പോലെ, കോംപ്ലക്സ് മൈനസ് ആണെങ്കിൽ എ ടി ചേർക്കണം. ആ സിൽവർ ഒക്കെ വന്നാൽ ആറ്റം പേര് ഉപയോഗിച്ച് എ ടി ചേർക്കുക. അർജൻറ്റേറ്റ് അയൺ വന്ന ഫെറേറ്റ്. ശരി, ദെൻ നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഇതുകൂടി ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. ശരി, ഇത് വലിയൊരു കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. ആ കൊബാൾട്ട് സെൻട്രൽ മെറ്റൽ, നമ്മുടെ ഈഥേൻ 1,2-ഡയമീനാണ്. നേരത്തെ ഇ എൻ എന്ന് എഴുതിയില്ലേ, അയാൾ തന്നെയാണ് കേട്ടോ അത്, ഇത് വലുതാക്കി പരത്ത് എഴുതിയെന്നുള്ളൂ, ഇത് ഇ എൻ ആണ്, ഇ എൻ ത്രൈസ്. അപ്പം ട്രിസ് എന്ന് പറയേണ്ടി വരും കേട്ടോ. ശരി, ദെൻ ഇത് മൊത്തത്തിൽ കോംപ്ലക്സ് 2 ഉണ്ടെന്നാണ്, ഞാൻ സാഡ് ബുക്കിൽ എക്സാമ്പിൾ ആട്ടോ. SO4 ത്രൈസ്. പുറമേ നീ തുടങ്ങാം,
SO4 2 minus ആണെന്ന് എല്ലാവർക്കും അറിയാലോ. SO4 2 minus ആണ് അല്ലേ. മൂന്ന് പേരാകുമ്പോൾ 6 മൈനസ്, ദേ മൂന്ന് പേരുണ്ട് 6 മൈനസ്. അപ്പൊ കൗണ്ടർ ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് 6 മൈനസ് ആണ്. അപ്പൊ കോംപ്ലക്സ് എന്തായിരിക്കും? 6 പ്ലസ് SO4 2 മൈനസ് അല്ലേ, 2 മൈനസ്. ആ അപ്പൊ മൂന്ന് പേര് വരുമ്പോൾ 6 മൈനസ്. അപ്പൊ ബാക്കിയുള്ള കോംപ്ലക്സ് 6 പ്ലസ്. നോക്കി, കോംപ്ലക്സ് ട്വൈസ് ആ, രണ്ട് തവണയും കിട്ടോ. അപ്പൊ എൻഡിറ്റി രണ്ട് തവണയാണ്, ടോട്ടൽ ചാർജ് ആണ് 6 പ്ലസ്. അപ്പൊ ഇതിൽ ഒരു എൻഡിറ്റിയുടെ ചാർജ് എന്താ? 3 പ്ലസ് അല്ലെ, 6 പ്ലസിന്റെ പകുതിയായ 3 പ്ലസ് ആയിരിക്കും. 3 പ്ലസ് ആയിരിക്കും. ഓക്കെ, യെസ്. കാരണം ഇത് മൊത്തത്തിലാണ് 6 പ്ലസ്, രണ്ടെണ്ണം ഉണ്ട് ഈ കോംപ്ലക്സ്, അതിലെ പൊരെണ്ണം 3 പ്ലസ് ആണ്. ദേ ഇതിന്റെ ചാർജ് മാത്രം നോക്കിയാൽ 3 പ്ലസ് ആണ്. ഇനി ഉള്ളിൽ പോയിട്ട് ചാർജ് എഴുതുക. ഇതേ 1-2-dimene ന്യൂട്രൽ ലിഗാൻഡ് ആണ് അല്ലെ, സീറോ ആണ്, വലിയ ലിഗാൻഡ് ആണ്, പക്ഷേ ചാർജ് സീറോ ആണ്. അപ്പൊ കൊബാൾട്ടിന്റെ ചാർജ് എന്താ? ഉറപ്പായിട്ടും 3 പ്ലസ്, 3 പ്ലസ് സീറോ. അപ്പൊ 3 പ്ലസ് ബാക്കി വന്നു. ഇനി വേറെ സൂത്രപ്പണി ഉണ്ട്, എന്താണെന്ന് അറിയൂ? ഇത്തരം കേസിൽ ഈ ഇതിന്റെ ചാർജാണ് ഇതിന്റെ ഇടയിൽ എഴുതുക, ഇതിന്റെ ചാർജാണ് ഇതിന്റെ ഇടയിൽ എഴുതുക. നോക്കിക്കോളോ, എസ് ഓഫ് ടു മൈനസ് അല്ലേ, ആ 2 ആണ് ഇവിടെ എഴുതിയിരിക്കണത്. ഈ കോംപ്ലക്സ് 3 പ്ലസ് അല്ലേ, ആ 3 ആണ് ഇവിടെ എഴുതിയിരിക്കണം. പക്ഷെ നമുക്ക് സാധാരണ അല്ല, കണ്ടുപിടിച്ചാൽ മതി. കൗണ്ടർ ആണ് ചാർജ് ആദ്യം എഴുതി അല്ലേ, എസ് ഓഫ് ടു മൈനസ്. മൂന്ന് വരാകുമ്പോൾ 6 മൈനസ്. അപ്പൊ ഈ കൗണ്ടർ ചെയ്യാൻ ടോട്ടൽ 6 മൈനസ്. അപ്പൊ ബാക്കിയുള്ള കോംപ്ലക്സിന്റെ ടോട്ടൽ ചാർജ് 6 പ്ലസ്. ഓക്കെ, 6 പ്ലസ്. ഇപ്പൊ രണ്ട് കോംപ്ലക്സ് ചേർന്നിട്ടാണ് 6 പ്ലസ് ആയ. അപ്പൊ ഒരു കോംപ്ലക്സ് മാത്രം എടുത്താൽ 3 പ്ലസ്. ദെൻ ഉള്ളിൽ പോയിട്ട് ചാർജ് എഴുതി, ഇ എൻ ആണ്, ന്യൂട്രൽ ആണ്. അപ്പൊ ഇത് 3 പ്ലസ് ആയിരിക്കും. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 3 പ്ലസ് ബാക്കി വരും. ഇനി പേരിടാൻ പോകാം. പേരിടുമ്പോൾ ഒക്കെ സാധാരണ പോലെ കേട്ടോ. ഇ എൻ പേരെന്താ? ഇതേൻ 1-2-dimene ആണ് അല്ലത്. അത് മൂന്ന് തവണ വന്നുകൊണ്ട് ട്രിസ് എന്ന് പറയണം. ഓക്കെ, അപ്പോ ട്രിസ് എന്ന് പറയും നമ്മള്. ട്രിസ് ബ്രാക്കറ്റ് ആവശ്യമാണ് അല്ലെ. ട്രിസ് ഇതേൻ 1-2-diamine. യെസ്, ഇതിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആ ട്രിസ് ഇതേൻ 1-2-diamine. ട്രിസ് എന്നാ പറഞ്ഞ കേട്ടോ, അല്ലാണ്ട് ട്രൈ എന്നല്ല കേട്ടോ പറഞ്ഞേ. ബ്രാക്കറ്റ് ഇട്ടു കേട്ടോ. ഇനി മെറ്റലിന്റെ പേര് പറയാം. മെറ്റലിന്റെ പേര് എന്താ? കൊബാൾട്ട് അല്ലെ. സ്പേസ് ഒന്നും ആവശ്യമില്ല, കൊബാൾട്ട്. കൊബാൾട്ട് ആണ് കേട്ടോ. വലിയ സീം ചെറിയ ഓയും കൊബാൾട്ട്. വലിയ സീം വലിയ ഓയും എന്നാ കാർബോണിലാണ്, കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. ഇത് കൊബാൾട്ട് സെൻട്രൽ മെറ്റൽ. 3 പ്ലസ്സിലാണ് അല്ലെ. ബ്രാക്കറ്റിൽ 3 എന്ന് പറയണം, 3 എന്ന് പറയണം. കോംപ്ലക്സ് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഈ ട്വൈസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ലിഗാൻഡിന്റെ പേര് മെറ്റലിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഈ മൊത്തം കോംപ്ലക്സ് ട്വൈസ് ആണ്, അതൊന്നും പറയണ്ട. ഇതിന് കൗണ്ടറൗണ്ടിന്റെ പേര് പറയാം. അതിന്റെ പേരെന്താ? സൾഫേറ്റോ അല്ല, സൾഫേറ്റ്. എസ് ഓഫർ ഉള്ളി വന്നാൽ, ലിഗാൻഡായി വന്നാലാണ് സൾഫേറ്റോ എന്ന് പറയേണ്ടത്. അത് പുറത്ത് കൗണ്ടറോണായി വന്നാൽ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ കൗണ്ടറോണിന്റെ പേര് പറയാൻ പോകണം. സൾഫേറ്റ് സ്പേസ് ഇട്ട് പറയണം അല്ലേ. ഇവിടെ സ്ഥലത്തോടെ അടിയിൽ എഴുതാം കേട്ടോ. സൾഫേറ്റ്, സൾഫേറ്റ്. യെസ്, കാരണം കൗണ്ടറോൺ പറയുമ്പോൾ എണ്ണൊന്നും പറയണ്ട, ഈ ട്രൈന്നൊന്നും ഇവിടെ പറയണ്ട കേട്ടോ. ഇതിൻ്റെ പേര് ജസ്റ്റ് പറയാം, സൾഫേറ്റ്. ദേ സൾഫേറ്റ്. ഇപ്പൊ എന്താ മൊത്തം കോംപ്ലക്സിന്റെ പേര്? ട്രിസ്. ബ്രാക്കറ്റിൽ ഇതേൻ 1-2-diamene, കൊബാൾട്ട് 3, സ്പേസ് ഇട്ടിട്ട് സൾഫേറ്റ്. ഓക്കെ, നമ്മൾ ഇത്രയും നിയമങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എല്ലാം നെയിം ചെയ്യാൻ കഴിയേണ്ടതാണ്. ഇനി ചിലപ്പോൾ 1-2 സംശയങ്ങൾ കൂടി വരാം, നമ്മൾ അടുത്ത വീഡിയോയിൽ അതുകൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നോമൻക്ലേച്ചർ തന്നെയാണ്. കാരണം നന്നായി പഠിക്കണം, എങ്കിൽ മാത്രമേ ഫർദർ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഐസോമർസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കേസിൽ, കാരണം എത്ര പറഞ്ഞ് പഠിപ്പിച്ചാലും കുട്ടികൾ എക്സാമിന് ചിലപ്പോൾ 80 എഴുതാൻ മറക്കും. ബ്രാക്കറ്റിൽ ചാർജ് എഴുതാൻ മറക്കേണ്ട കുട്ടികളുണ്ട്, ചാർജ് കണ്ടുപിടിക്കാൻ അറിയാത്ത കുട്ടികൾ വീണ്ടും ഉണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. എന്തൊരു സംശയം വന്നാൽ, എന്നിട്ടും സംശയം വരികയാണെങ്കിൽ, എത്ര കണ്ടിട്ട് മനസ്സിലായാലും ജസ്റ്റ് ഒന്നിനെ വിളിച്ചാൽ മതി. കൊച്ചു കാര്യമാണ്, ആർക്കും പഠിക്കാവുന്ന കാര്യമുള്ളൂ നോമൻക്ലേച്ചർ. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നോമൻക്ലേച്ചറായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.